പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് കളത്തിലിറങ്ങിക്കഴിഞ്ഞു ബൂത്ത് തലത്തിൽ വരെ കമ്മിറ്റികൾ ചേർന്ന് പ്രവർത്തകരുടെ സ്ക്വാഡുകൾക്ക് രൂപം നൽകി വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് നിയോജക മണ്ഡലം കൺവെൻഷനുകൾ ചേർന്ന പ്രവർത്തനങ്ങൾക്ക് ഏകീകൃത രൂപം നൽകും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മന്ത്രി വി എൻ വാസവനും കെ കെ ജയചന്ദ്രനും ആ യോഗത്തിൽ പങ്കെടുത്തു മത്സരിക്കേണ്ടവരുടെ പേരുകൾ ചർച്ച ചെയ്തു പാനൽ തയ്യാറാക്കി നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകും ഓണം നാളുകൾ അയ്യങ്കാളി ജയന്തി ശ്രീനാരായണ ഗുരു ജയന്തി മണർകാട് എട്ട്നോമ്പ് പെരുന്നാൾ തുടങ്ങിയവയ്ക്കിടയിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കേണ്ടിയിരുന്നുവെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു ജൂലൈ ഒന്നിന് മുൻപ് അപേക്ഷിച്ചവരെ മാത്രമേ പുതുതായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവന്ന കമ്മീഷൻ്റെ പുതിയ തീരുമാനം ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് പ്രതിഷേധാർഹമാണ് ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി പരാതി നൽകും വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് വിവിധ തലങ്ങളിലെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷം ശനിയാഴ്ച കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സംസ്ഥാന സർക്കാരിൻ്റെ വികസന സമീപനങ്ങളിൽ ഊന്നിയാകും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന സമീപനങ്ങളും വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി യോഗവും ഇതിനിടെ ചേരും ഇതിനിടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ സി പി എം തിരക്കെട്ട ചർച്ച നടക്കുന്നതായി പ്രചാരണങ്ങളുണ്ടായി വർഷങ്ങളായി ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയും ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗവും കൂടിയായ നെബുവിനെ എൽ ഡി എഫ് പരിഗണിക്കുന്നുവെന്നായിരുന്നു മാധ്യമങ്ങൾ വാർത്ത ബ്രേക്ക് ചെയ്തത് എന്നാൽ ചാണ്ടി ഉമ്മന് പരിപൂർണ പിന്തുണ നൽകുമെന്നും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞതായും നിബുജോൺ പറഞ്ഞു പാർട്ടിയുമായി സഹകരിച്ചു തന്നെ പ്രവർത്തിക്കുമെന്നും പുതുപ്പള്ളി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവും കോൺഗ്രസിലില്ലെന്നും നെബു പ്രതികരിച്ചു പുതുപ്പള്ളിയിൽ കോൺഗ്രസ് വിമതനായി മത്സരിക്കുമെന്ന വാർത്തകൾ ജോൺ തള്ളി സി പി എമ്മുമായോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായോ ഇത്തരമൊരു വിഷയത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല ഇടത് സ്ഥാനാർത്ഥിയായി ജോൺ എത്തുമെന്ന വാർത്ത സി പി എം നേതാക്കളും തള്ളി